ഒരു സിനിമയുടെ പഞ്ച് ഡയലോഗുണ്ട്. സി ബി ഐ സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയും തിലകനും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. എന്താണ്, കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് പറയുമ്പോൾ മമ്മൂട്ടി ഇങ്ങനെ പഞ്ച് ഡയലോഗ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് പറയും, അല്ല സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അതാണ് കിഴക്ക്. ഉടൻ ഫാൻസ് എല്ലാം കൂടെ കൈയടിക്കും, സോറി അതല്ല, കിഴക്ക് തീരുമാനിക്കുന്നത് അങ്ങനെയല്ല, സൂര്യൻ കിഴക്കല്ല ഉദിക്കുന്നത്. ഒന്ന്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നത് വർഷത്തിൽ രണ്ടേ രണ്ട് ദിവസങ്ങളിലാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും സൂര്യൻ കിഴക്കുന്ന ഒന്നുകിൽ വടക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് മാറിയായിരിക്കും ഉദിക്കുന്നത്. വടക്കും തെക്കും തീരുമാനിക്കുന്നത് ആരാണെന്നറിയോ, അത് സൂര്യോദയമല്ല, അത് ഭൂമിയുടെ കറക്കമാണ്. ഭൂമി ഇങ്ങനെ ഒരു ഗോളം നിന്ന് കറങ്ങുമ്പോൾ അതിനൊരു ആക്സിസ് ഉണ്ട്, ഒരു അച്ചുതണ്ടുണ്ട്, അതിന് ചുറ്റുമാണ് കറങ്ങുന്നത്. ഈ അച്ചുതണ്ടിൻ്റെ രണ്ടറ്റങ്ങളാണ് തെക്കും വടക്കും, അത് നമ്മുടെ ആർബിട്രറി ആണ്. നമ്മൾ വടക്കുന്നെടുത്തു, താഴെ തന്നെ തെക്കുന്നെടുത്തു, അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ മുകളിലും താഴെയും തന്നെ കുഴപ്പമാണ്, ഓസ്ട്രേലിയക്കാർ പറയുന്നത് അതാണ് മുകളിലെന്നാണ്. രണ്ട് ഒരു വ്യത്യാസമില്ല, ദേർ ഇസ് നോ ഫിസിക്കലി നോ ഡിസ്റ്റിങ്ഷൻ, ഒന്നുമില്ല. ഭൂമിയുടെ ജനസംഖ്യയുടെ 88% നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ മാപ്പെല്ലാം നോർത്തേൺ ഹെമിസ്ഫിയറിന് മുകളിലാക്കി വരയ്ക്കും. കൂടുതൽ പേരും താഴെ ആയിരുന്നുണ്ടെങ്കിൽ മാപ്പ് തിരിഞ്ഞിരുന്നേനെ, അതായത് ചൈന ഇന്ത്യയുടെ താഴെ കിടന്നേനെ. ഇത് ബൈ ചാൻസാണ്, വെറും ട്രഡീഷനാണ്, അതിൻ്റെ പിന്നിൽ യാതൊരു റൂളില്ല. നമ്മൾ വേൾഡ് മാപ്പ് കാണുമ്പോൾ നമ്മളിങ്ങനെ പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ധാരണയില്ല. ഗ്ലോബ് തിരിച്ചു വെച്ചാലും ബാക്കി എല്ലാ ഫിസിക്സും റൂൾസും ചന്ദ്രോദയവും സൂര്യോദയവും എല്ലാം കറക്റ്റ് നടക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കറക്കത്തിൽ ഭൂമി ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അച്ചുതണ്ടിൻ്റെ മുകൾ ഒരു വശം വടക്ക്, മറുവശം തെക്ക്. എങ്ങോട്ടാണോ കറങ്ങി ചെല്ലുന്നത് അത് കിഴക്ക്, എവിടെ നിന്നാണോ കറങ്ങുന്നത് അത് പടിഞ്ഞാറ്. അതായത് സൂര്യൻ കറങ്ങി ചെല്ലുന്നിടത്തു നിന്ന് സൂര്യൻ ഉദിച്ചു വരും, അപ്പോൾ കിഴക്ക് നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്, മറ്റു വശത്ത് പടിഞ്ഞാറ്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഈ കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത് നമ്മൾ പറയുന്നെങ്കിലും ഈ മാറ്റം വരുന്നതിനൊരു കാരണമുണ്ട്. ഇതാണ് കാരണം, സൂര്യൻ ഇങ്ങനെ നിന്ന് പ്രകാശിക്കുകയും അത് സൂര്യനും ഭൂമിയും ഒരു മേശപ്പുറത്താണെന്ന് വിചാരിക്കുക. സൂര്യൻ നടുക്ക് നിൽക്കുന്നു, ഈ മേശപ്പുറത്ത് ഭൂമി ഇങ്ങനെ കുത്തനെ നിന്നാണ് കറങ്ങുന്നെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കറക്റ്റാണ് കിഴക്കായിട്ട് ഉദിച്ചേനെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഭൂമിക്കൊരു ചരിവുണ്ട്. ആ ചരിവെന്ന് പറഞ്ഞാൽ ഭൂമിയും സൂര്യനെയും കൂടെ ഒരു മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ മേശയ്ക്ക് കുത്തനെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ചരിവ്, അവിടെ നിന്ന് 23.5 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത്. ആ ചരിവിന് വേറെ ഒരു കുഴപ്പമുണ്ട്, അതിങ്ങനെ ഇടക്കിടയ്ക്ക് ശയന പ്രദക്ഷിണം ചെയ്യുന്ന പോലെ ഇങ്ങനെ തിരിയത്തില്ല. ഈ ചരിവ് സൂര്യൻ്റെ മറുവശത്ത് നിന്നാലും അങ്ങോട്ട് തന്നെ ചരിഞ്ഞ് നിൽക്കും. അതാ ചിത്രം കാണാമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ വലത്തോട്ടാണ് ചരിവ്, ഇവിടെയും വലത്തോട്ട് തന്നെയാണ് ചരിവ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ചരിവ് ഫിക്സ്ഡാണ്. പക്ഷേ സൂര്യൻ ചുറ്റും പോകുന്നതുകൊണ്ട് ചില സമയത്ത് ഭൂമിയുടെ വടക്കേ അർദ്ധഗോളം അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ സൂര്യൻ്റെ നേരെ ചരിഞ്ഞ് നിൽക്കും. 6 മാസം കഴിയുമ്പം മറുവശത്ത് പോകുമ്പോൾ തെക്കേ അർദ്ധഗോളം അല്ലെങ്കിൽ സതേൺ ഹെമിസ്ഫിയർ സൂര്യൻ്റെ നേരെ ചരിയും. സൂര്യൻ്റെ നേരെ ചരിയുന്നതിനനുസരിച്ചിട്ടാണ് സൂര്യൻ ഉദിക്കുന്ന ഡയറക്ഷൻ മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ചില ദിവസങ്ങളിൽ കറക്റ്റാണ് കിഴക്കുദിക്കും, ആ ദിവസത്താണ് നമ്മൾ വിഷുവം എന്ന് വിളിക്കുന്നത്. അന്ന് കറക്റ്റാണ് ഡേ നൈറ്റ് ഡ്യൂറേഷൻ സെയിം ആയിരിക്കും. വിഷുവം എന്ന് പറയുന്ന ദിവസത്തിൻ്റെ പ്രത്യേകതാണ് രാത്രിയും പകലും തുല്യ ദൈർഘ്യം. നമ്മളിപ്പോൾ വിഷു ആഘോഷിക്കുന്ന ദിവസം ഇങ്ങനൊരു തുല്യ ദൈർഘ്യം ഇല്ല, അതിന് കഥ വേറെ തന്നെ.